ഈ ടോപ്പിക് കണ്ടിട്ട് കൺഫ്യൂസ്ഡ് ആവണ്ട, ഞാൻ വളരെ സീരിയസ് ആയിട്ടൊരു വിഷയം തന്നെയാണ് സംസാരിക്കാൻ പോകുന്നത്. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് ഫ്ലഡ് അഥവാ വെള്ളപ്പൊക്കം, അതിനെ കൺട്രോൾ ചെയ്യാനുള്ള എഞ്ചിനീയറിംഗ് കൺസെപ്റ്റുകളിൽ ഒരു കൺസെപ്റ്റായ ബ്ലൂ റൂൾസിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പം അതിനെപ്പറ്റി സംസാരിക്കുന്നതിന് മുമ്പായി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, വെള്ളപ്പൊക്കം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ സംഭവമാണോ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത്ര സീരിയസ് ആയ ഒരു പ്രശ്നമാണോ? നിങ്ങൾ ഈ ചോദ്യം കേട്ട് വണ്ടർ അടിച്ചിട്ടുണ്ടാകും. കാരണം ലാസ്റ്റ് 3 ഇയേഴ്സ് നമ്മൾ ഇതിൻ്റെ സഫറിങ്സ് എല്ലാം നല്ല രീതിയിൽ അനുഭവിച്ച ഒരു കമ്മ്യൂണിറ്റിയാണ് ലാസ്റ്റ് 3 ഇയേഴ്സ്. അപ്പം ഫ്ലഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ അത് ഈസി ആയിട്ട് പറയാൻ പറ്റുന്നത് നമുക്ക് ഈ ഒരു പേപ്പർ ക്ലിപ്പിങ്ങിലൂടെ പറയാം. ഇത് അൽ ജസീറയിൽ നിന്ന് എടുത്ത ഒരു പേപ്പർ ക്ലിപ്പിംഗ് ആണ്. 2018 ഫ്ലഡ് കഴിഞ്ഞിട്ട് അവർ പബ്ലിഷ് ചെയ്ത ഒരു ന്യൂസ് സ്റ്റോറിയിൽ പറയുന്നത് കേരള ഒഫീഷ്യൽസ് എസ്റ്റിമേറ്റ് ചെയ്ത എമൗണ്ട് ഓൾമോസ്റ്റ് 3.7 ബില്യൺ US ഡോളറാണ്. അതായത് 2018 ഫ്ലഡ് വഴി ഉണ്ടായ ഡാമേജസ് റിക്കവർ ചെയ്യാൻ വേണ്ടിയുള്ള കോസ്റ്റ്. അപ്പോൾ നിങ്ങൾ ഈ എമൗണ്ട് വളരെ വലിയൊരു എമൗണ്ടാണ്, 3.7 ബില്യൺ ഡോളേഴ്സ് എന്ന് പറയുമ്പോൾ. അപ്പം ആൾക്കാർ വണ്ടർ ചെയ്യുന്നുണ്ടാകും ശരിക്കും അത്രത്തോളം ഫിസിക്കൽ ഡാമേജസും സ്ട്രക്ചറൽ ഡാമേജസും ഒക്കെ നമുക്കിത് ആ സമയത്ത് ഉണ്ടായോ എന്ന്. ഈ എമൗണ്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ മണീസ് വളരെ വലിയ എമൗണ്ടാണ്. ഇത് ധാരാളം സീറോസ് ഉള്ള വലിയൊരു എമൗണ്ടാണ്. ശരിക്കും അത്രയും ഡാമേജ് ഉണ്ടായോ എന്ന് ചിന്തിക്കുന്നതോട് മനസ്സിലാക്കാനുള്ളത് ഈ ഡയറക്റ്റ് ഡാമേജ് മാത്രമല്ല, ടൂറിസം, അഗ്രികൾച്ചർ, അത് സോഷ്യോ എക്കണോമിക് ആക്ടിവിറ്റീസിലൊക്കെ ഉണ്ടായ സ്ലോ ഡൗൺ അതെല്ലാം കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു ഹ്യൂജ് ക്വാണ്ടിഫൈഡ് വാല്യൂ ആണെന്ന് തന്നെ കണക്കാക്കേണ്ടി വരും ഈ ഒരു എമൗണ്ട്. ഈ ഇത് കേരളത്തിലെ മാത്രം സ്റ്റോറിയല്ല, ഇന്ത്യയിലെ പല സ്റ്റേറ്റ്സിനും ഇത് ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. മുമ്പ് ഒരുപക്ഷേ കേരളത്തിന് ഒരു പുതിയ അനുഭവമായിരിക്കും, കാരണം മുമ്പ് നമ്മൾ ഫ്ലഡ് എന്ന് പറയുമ്പോഴും വെള്ളപ്പൊക്കം എന്ന് പറയുമ്പോഴും ആന്ധ്രയെ പറ്റിയോ അല്ലെങ്കിൽ സൈക്ലോണിക് ഫ്ലഡ് മാത്രമായിരുന്നു നമ്മൾ ചിന്തിച്ചിരുന്നത്. ഒരിക്കലും നമ്മൾ റിവേറിയൻ ഫ്ലഡിനെ പറ്റി ചിന്തിച്ചിരുന്നില്ല. ആ ഒരു രീതിയിൽ നോക്കാൻ കേരളത്തിന് ഇതൊരു പുതിയ ഒരു പുതിയൊരു സംഭവം തന്നെയാണ്. പക്ഷേ ഇത് ലോകം മുഴുവൻ ഇത് തന്നെയാണ് സിറ്റുവേഷൻ. ഫ്ലഡിനെ പറ്റി നോക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള ഫ്ലഡുണ്ട്, റൂറൽ ഫ്ലഡും അർബൻ ഫ്ലഡും. പട്ടണങ്ങളിലുണ്ടാകുന്ന ഫ്ലഡ് മറ്റു തരത്തിലുള്ള ഒരു ഫ്ലഡാണെന്ന് തന്നെ പറയാം. കാര്യം മെയിൻലി മനുഷ്യൻ്റെതായിട്ടുള്ള മണ്ടത്തരങ്ങൾ കൊണ്ടും അവരുടേതായ ഫൂളിഷ്നെസ് കൊണ്ടും മറ്റു ഇഷ്യൂസ് കൊണ്ടും ഉണ്ടാകുന്ന ഒരു ഫ്ലഡ് തന്നെയാണെന്ന് പറയാം. ഉദാഹരണത്തിന് ഇപ്പോൾ ഡ്രെയിനേജ് സിസ്റ്റം ക്ലോഗ്ഡ് ആണെങ്കിൽ അർബൻ ഫ്ലഡ് ഉണ്ടാകും, പട്ടണങ്ങളിൽ പെട്ടെന്ന് ഫ്ലഡ് ഉണ്ടാവും. ഇത് ഫ്ലഡിനെ പറ്റിയുള്ള സ്റ്റോറി ഓൾ ഓവർ ദ വേൾഡ് ഓൾമോസ്റ്റ് സെയിം ആണ്. ഇതൊരു ഡാറ്റ ഞാൻ എടുത്തത് എമർജൻസി ഇവൻറ്റ്സ് ഡാറ്റാ ബേസ് EM DAT എന്ന് പറയുന്നൊരു വെബ്സൈറ്റിൽ നിന്നാണ്. അതിനകത്ത് നോക്കുകയാണെങ്കിൽ 2016 മുതലുള്ള ഡേറ്റ നോക്കുകയാണെങ്കിൽ കാശുള്ള കൺട്രികളും കാശില്ലാത്ത രാജ്യങ്ങളും എല്ലാ രാജ്യങ്ങളിലും നമ്പർ ഓഫ് ഫ്ലഡ്സ് ഇവൻറ്റ്സ് കൂടി വരികയാണ്. ഇപ്പോൾ ഉള്ള സമയം നോക്കുകയാണെങ്കിൽ ഇവൻറ്റ്സ് ഇങ്ങനെ കൂടി വരികയാണ്. അപ്പം ഫ്ലഡ് എന്ന് പറയുന്നത് പാവപ്പെട്ട രാജ്യങ്ങളിൽ മാത്രം നടക്കുന്നൊരു സംഭവമല്ല, ഏത് രാജ്യങ്ങളിലും ഇതുണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇത് അതിനെ എങ്ങനെ നമ്മൾ മെരുക്കും, അതാണ് ഇതിൻ്റെ മെയിൻ ക്വസ്റ്റ്യൻ. അപ്പം ഞാൻ ഇന്നത്തെ ടോപ്പിക്കിൽ പറയാൻ പോകുന്നത് അത് ഇത്തരത്തിലുള്ള ഒരു എഞ്ചിനീയറിംഗ് കൺസെപ്റ്റാണ്. ഇത്തരത്തിലുള്ള ഫ്ലഡിനെ, പ്രത്യേകിച്ച് പട്ടണ പ്രദേശങ്ങളിലുണ്ടാകുന്ന ഫ്ലഡിനെ എങ്ങനെ നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും, എങ്ങനെ ഒന്ന് മെരുക്കിയെടുക്കാൻ പറ്റും, അതിനെപ്പറ്റി ചിന്തിക്കുന്നതിന് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താണ് അറിയേണ്ടതെന്ന് വെച്ചാൽ ഫ്ലഡിൻ്റെ മെയിൻ റീസൺസ് എന്തൊക്കെയാണെന്നാണ് നമുക്കറിയേണ്ടത്. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അർബൻ റീജിയനിൽ പ്രത്യേകിച്ച് മഴ പെയ്തു കഴിഞ്ഞാൽ ഗ്രാമപ്രദേശങ്ങളിലും പട്ടണപ്രദേശങ്ങളിലും തമ്മിലെ വ്യത്യാസം നോക്കുകയാണെങ്കിൽ പട്ടണപ്രദേശങ്ങളിൽ നമ്മൾ കൂടുതലും കുറേയേറെ പേർമെൻസും കുറേയേറെ കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സും ഒക്കെ ഉള്ളതുകൊണ്ട് ഇൻഫിൽട്രേഷൻ വളരെ കുറവാണ്. അതോടൊപ്പം തന്നെ ഗ്രൗണ്ട് വാട്ടർ റീചാർജും വളരെ കുറവാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കും, മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ വെള്ളം മുഴുവൻ വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് താഴേക്ക് ഒഴുകി വരികയും വളരെ റൺ ഓഫ് ആയിട്ട് വരികയും അത് നമ്മുടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡ്രെയിനേജ് സിസ്റ്റത്തിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിന് കൂടുതലായിട്ടുള്ളൊരു എമൗണ്ട് പെട്ടെന്ന് ഓടി വരികയും അതിൻ്റെ ഫലമായിട്ട് ഫ്ലഡ് ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. അത് ഇത് നല്ല റിച്ചായിട്ടുള്ള രാജ്യങ്ങളിലും സംഭവിക്കാറുണ്ട്, വളരെ പാവപ്പെട്ട യൂറോപ്യൻ രാജ്യങ്ങളിലും, വളരെ റിച്ചായിട്ടുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും എല്ലാം ഫ്രീക്വൻ്റ് ആയിട്ട് സംഭവിക്കാറുണ്ട്. ഇത് അപ്പം ഒരു കൺട്രി സ്പെസിഫിക് പ്രോബ്ലം അല്ല, പ്രത്യേകിച്ച് ഹ്യൂമൻ ഇൻ്റർവെൻഷൻസ് കൊണ്ടുണ്ടാകുന്ന ഒരു പ്രോബ്ലം തന്നെയാണെന്ന് തന്നെ നമുക്കിതിനെ പറയാം. അപ്പം ഈ ഒരു റീസൺസ് നമുക്ക് മനസ്സിലാക്കി കഴിയുകയാണെങ്കിൽ പെട്ടെന്ന് ഓടി വരുന്ന ആ വെള്ളത്തിൽ ഒന്ന് പെട്ടെന്ന് നമുക്കൊന്ന് നടത്തിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ആ ഫ്ലഡിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ പറ്റും, ഓടുന്ന വെള്ളത്തെ എങ്ങനെ നടത്തിക്കാം, ഞാനിത് തമാശയായിട്ട് ഇങ്ങനെ എഴുതിയെങ്കിലും അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു ഫിഗർ കണ്ടാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഇതെന്ന് പറയുന്നത് 3 ഗ്രാഫുണ്ട്. X ആക്സിസ് എന്ന് പറയുന്ന ടൈമാണ്, Y ആക്സിസ് എന്ന് പറയുന്നത് ഒഴുകി വരുന്ന വെള്ളത്തിൻ്റെ കണക്കാണ്. മഴ പെയ്തു കഴിഞ്ഞാൽ ഉടനെ
മഴ പെയ്തു കഴിഞ്ഞാൽ എങ്ങനെ വെള്ളത്തിൻ്റെ അളവ് ഇങ്ങനെ കൂടും, അതായത് ഒഴുക്കിൻ്റെ സ്പീഡ് എങ്ങനെ കൂടി പിന്നെ എങ്ങനെ കുറയും എന്നാണ് കാണിക്കുന്നത്. മൂന്ന് കർവാണ്, ഒരേ ടൈപ്പിലുള്ള ഒരേ ഇൻറ്റൻസിറ്റി ഡ്യൂറേഷനുള്ള മഴ മൂന്ന് സ്ഥലങ്ങളിൽ പറ്റുകയാണെങ്കിൽ, അതായത് അർബണായിട്ടുള്ള റീജിയൻ, അതായത് പട്ടണ പ്രദേശങ്ങളിലും, ഒരു പട്ടണ പ്രദേശങ്ങൾക്ക് റെസ്പോണ്ടിങ് കർവ് എന്ന് പറയുന്നത് റെഡാണ്, ഗ്രീൻ എന്ന് പറയുന്നത് ഗ്രാമങ്ങളിൽ അതായത് റൂറൽ ഏരിയയിലും വരികയാണെങ്കിൽ അതിൻ്റെ ഒരു വ്യത്യാസമാണ് ഇതിൽ കാണിച്ചേക്കുന്നത്. യെല്ലോ കളർ എന്ന് പറഞ്ഞാൽ സബ് അർബൺ, അതായത് കേരളത്തിലെ മിക്കവാറും സ്ഥലങ്ങളെല്ലാം സബ് അർബൺ ആണ്, അത്ര വലിയ പട്ടണ പ്രദേശമല്ല, അത്ര വലിയ റൂറൽ ഏരിയയും അല്ലാത്ത സ്ഥലങ്ങളിൽ എങ്ങനെയാണ് മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ റെസ്പോൺസ് എങ്ങനെയാണ് വരുന്നതെന്നാണ് കാണിച്ചിരിക്കുന്നത്. സാധാരണ മഴ പെയ്താൽ നല്ല സോയിലും നല്ല വെജിറ്റേഷനും ഒക്കെ ഉള്ള റൂറൽ ഏരിയ ആണെങ്കിൽ ആ മഴയുടെ പീക്ക്, അതായത് വെള്ള ഒഴുകി വരുന്നതിൻ്റെ ഒരു ഫ്ലഡിൻ്റെ ഒരു പീക്ക് വളരെ സ്ലോയിലേ എത്തുള്ളൂ. മാത്രമല്ല വെള്ളത്തിൻ്റെ ഒഴുക്ക് കുറേയേറെ മഴ സ്റ്റോപ്പ് ചെയ്തും കുറച്ചേറെ നേരം നിൽക്കും. അതേസമയം നമ്മൾ പേയ്മെൻറ്റും എല്ലാം കോൺക്രീറ്റ് സ്ട്രക്ചറും ഒക്കെ വെച്ചിട്ട് കവർ ചെയ്തിട്ടുള്ള അർബൺ ഏരിയയിലാണെങ്കിൽ പീക്ക് വളരെ പെട്ടെന്ന് എത്തുകയും ആ ഒഴുക്കിൻ്റെ ഡ്യൂറേഷൻ വളരെ കുറയുകയും ചെയ്യും. പിന്നെ രണ്ടിൻ്റെ ഇടയിലാണ്, സംവേറിൻ്റെ ഇടയിലാണ് പെരിയ അർബൺ റീജിയൻ. നമുക്ക് പറയാം കേരളത്തിലെ മിക്കവാറും സ്ഥലങ്ങളിൽ സബ് അർബൻ പെരിയ അർബൺ റീജിയൻ ആയിട്ട് വരും. അപ്പം നമുക്കിതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാമെന്ന് വെച്ചാൽ പെട്ടെന്ന് വരുന്ന ഒരു പീക്കാണ് ഇത്തരത്തിൽ ഫ്ലഡ് ഉണ്ടാക്കുന്നത്. അപ്പം എവിടെയെങ്കിലും മുമ്പ് ഇൻഫിൽട്രേഷൻ വഴിയും മറ്റും സ്റ്റോർ ചെയ്തിരുന്ന വെള്ളം അങ്ങനെ ഉണ്ടാവാത്തത് കൊണ്ടാണ് ഫ്ലഡ് ഉണ്ടാകുന്നത്. അപ്പം നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് ഒന്ന് വെള്ളത്തെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കാൻ, എന്നിട്ട് പിന്നീട് വളരെ ചെറിയ തോതിൽ വിട്ടുകൊടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ടെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാണ് ഐഡിയ. അതിനുള്ളൊരു അപ്രോച്ചാണ് ബ്ലൂ റൂഫ്. ബ്ലൂ റൂഫ്സ് എന്ന് പറഞ്ഞാൽ നത്തിൽ റൂഫ് എന്ന് വെച്ചാൽ അറിയാം, ബ്ലൂ എന്ന് പറഞ്ഞാൽ നീല. നമ്മൾ നീല എന്നുള്ള പേര് പറഞ്ഞാൽ വെള്ളം ഉള്ളത് കൊണ്ടാണ് അവിടെ നീല എന്നുള്ള വെള്ളത്തിൻ്റെ കളർ നീല ആയതുകൊണ്ടാണ് ബ്ലൂ റൂഫ്സ് എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ സാധാരണ ഒരു റൂഫ് തന്നെയാണ്, നമ്മുടെ കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സിൻ്റെ മുകളിൽ വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ഒരു പ്രത്യേക ഒരു കൺസെപ്റ്റ് തന്നെയാണ് ബ്ലൂ റൂഫ് എന്ന് പറയുന്നത്. പക്ഷേ ഒരു വാണിംഗ് എന്നുള്ള രീതിയിൽ ഞാൻ ആദ്യമേ പറയട്ടെ, നമ്മളെ ബിൽഡിംഗ് പ്രോപ്പറായിട്ട് നേരത്തെ തന്നെ ഈ ഒരു കൺസെപ്റ്റിന് വേണ്ടി ഡിസൈൻ ചെയ്തില്ലെങ്കിൽ നമ്മളെ സാധാരണ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഇത് നടപ്പിലാക്കാൻ നോക്കിയാൽ ചിലപ്പം ബിൽഡിങ് തന്നെ ഡാമേജ് ആയിപ്പോവും. അതുകൊണ്ട് പ്രോപ്പർ ലീക്ക് പ്രൂഫ് ആയിട്ടുള്ള, പ്രോപ്പർ സ്ട്രക്ചറലി ബെറ്റർ ആയിട്ടുള്ള റൂഫിൽ മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. കൺസെപ്റ്റ് ഇതാണ്, നമ്മുടെ സാധാരണ റൂഫിൻ്റെ മുകളിൽ വെള്ളം കുറച്ച് നേരം ടെമ്പറലി സ്റ്റോർ ചെയ്യാൻ സമ്മതിക്കുകയോ അല്ലെങ്കിൽ അവിടെ തന്നെ ഇവാപറേറ്റ് ചെയ്ത് പോകാൻ സമ്മതിക്കുകയോ ചെയ്യും. സാധാരണ നമ്മൾക്ക് അറിയാമല്ലോ, നമ്മുടെ റൂഫിനെല്ലാം ഒരു ഡ്രെയിനേജ് പൈപ്പുണ്ട്. ഈ ഡ്രെയിനേജ് പൈപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ക്ലോസ് ടു ദ ആ ഒരു സർഫസിന് വളരെ ചേർന്നായിരിക്കും സാധാരണ ഇരിക്കുക. പക്ഷേ ഈ ബ്ലൂ റൂഫ് കൺസെപ്റ്റിൽ നമ്മൾ വാട്ടർ സ്റ്റോർ ചെയ്യാൻ അനുവദിക്കും, ഒരു പ്രത്യേക ഹൈറ്റ് വരെ സ്റ്റോർ ചെയ്യാൻ സമ്മതിക്കും. അതിനുശേഷം ആദ്യം വരുന്ന വെള്ളത്തെ ഡ്രെയിനേജ് പൈപ്പിലൂടെ താഴേക്ക് പോകാനും നമ്മുടെ സീവേജ് ലൈനിലേക്ക് പോകാൻ അനുവദിക്കുകയും ചെയ്യും. സാധാരണ ഒരു 2 inches മുതൽ 3 inches വരെ മാത്രമേ നമ്മളങ്ങനെ വെള്ളത്തെ സ്റ്റോർ ചെയ്യാൻ സമ്മതിക്കാറുള്ളൂ. അവസാനം ഈ വെള്ളം ഒന്ന് ഇവാപറേറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഈ കൺസെപ്റ്റാണ് ബ്ലൂ റൂഫ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. അതായത് ടെമ്പറലി നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. ഇത് വളരെ പോപ്പുലറായിട്ടുള്ള അപ്രോച്ചാണ്. നമുക്കറിയാമല്ലോ ഇപ്പോൾ ഗ്രീൻ ഇൻഫ്രാസ്ട്രക്ചർ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവുമല്ലോ, പ്രകൃതിയോടിണങ്ങിയ ബിൽറ്റ് എൻവയോൺമെൻറ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. അതിൽ വരുന്ന ഒരു മേജർ ഒരു പ്രാക്ടീസ് തന്നെയാണ് ബ്ലൂ റൂഫ് എന്ന് പറയുന്നത്. ഇത് യൂറോപ്യൻ കൺട്രീസിനും സിംഗപ്പൂരും ഒക്കെ വളരെ പോളിസി എന്ന രീതിയിൽ തന്നെ ഇംപ്ലിമെൻ്റ് ചെയ്ത കുറേ സിറ്റുവേഷൻസ് നമുക്ക് ലിറ്ററേച്ചേഴ്സിൽ കാണാൻ കഴിയും. ഇപ്പം പല ടൈപ്പ് ബ്ലൂ റൂഫ്സ് ഉണ്ട്, അതിൻ്റെ എല്ലാം വളരെ പോപ്പുലറാണ്. ഇത് ജർമ്മനി, സ്വീഡൻ, US UK എന്ന സ്ഥലങ്ങളിലെല്ലാം ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ കോൺക്രീറ്റിൻ്റെ മുകളിലായിട്ട് ഒരു പ്രത്യേക ലെയർ ഓഫ് വാട്ടർ പ്രൂഫിങ് ലെയർ കൂടെ ഉണ്ടാവും. ചിലപ്പോൾ അതൊരു പ്രത്യേക തരത്തിലുള്ള മെംബ്രൈനാവും അല്ലെങ്കിൽ ഒരു പ്രത്യേക തരത്തിലുള്ള കോൺക്രീറ്റിംഗ് സ്ട്രക്ചർ ആയിരിക്കും. അതിന് മുകളിലാണ് നമ്മൾ വാട്ടർ സ്റ്റോർ ചെയ്യാൻ സമ്മതിക്കുന്നത്. അതിനുശേഷം ഒരു പർട്ടിക്കുലർ ഹൈറ്റ് കഴിയുമ്പോൾ അത് ഡ്രെയിനേജ് പൈപ്പിലൂടെ താഴേക്ക് പോകും. ഇതിനകത്ത് കുറേയേറെ ബെനിഫിറ്റ്സ് ഉണ്ട് ഈ ഒരു ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കുറേയേറെ വാട്ടർ സ്റ്റോർ ചെയ്യാൻ പറ്റും, കുറേ ഡ്യൂറേഷനുണ്ട്, അതുകൊണ്ട് ഫ്ലഡിൻ്റെ എഫക്ട് കുറയും. പിന്നെ അറിയാമല്ലോ അർബൻ റീജിയനിലേക്ക് ചെല്ലുമ്പോൾ, പട്ടണ പ്രദേശത്തിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ ഒരു പ്രത്യേകിച്ച് ഒരു ചൂട് കൂടുതലാണല്ലോ, ആ ചൂടിൻ്റെ ആ ഒരു 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 ഒന്ന് കുറയ്ക്കാൻ സഹായിക്കും. കാര്യം ഇവാപറേഷൻ വഴി കുറേ കൂടെ വാട്ടർ പോവും. നമ്മുടെ നാട്ടിലെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല, കാര്യം ഓൾറെഡി നമ്മൾ ഹ്യൂമിഡിറ്റി റീജിയനാണ്. പക്ഷേ ചില പ്രത്യേക സ്ഥലങ്ങളിൽ നമ്മളെ സ്ഥലത്ത് ഹ്യൂമിഡിറ്റി കൂടുതലാണ് പ്രത്യേകിച്ച്, അതുകൊണ്ട് നമുക്ക് കുറേ കൂടെ ചിലപ്പം മോശമായൊരു ഫീലിംഗ് ആയിരിക്കും ഉണ്ടാവുക. എങ്കിലും അർബൻ ഹീറ്റ് ഐലൻഡ്സ് എന്ന് പറയുന്ന ഒരു ഫിനോമിനം കുറയ്ക്കേണ്ടത് വളരെയധികം സഹായിക്കുന്നതായിട്ട് സ്റ്റഡീസ് കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബിൽഡിങ്ങിനോട് ചേർന്നിട്ടുള്ള
ടെമ്പറേച്ചർ വല്ലാതെ കുറയും. അതിൻ്റെ ഫലമായിട്ട് ബിൽഡിങ്ങിനകത്ത് ടെമ്പറേച്ചർ കുറയും, നമുക്ക് എ സിയുടെ കൺസപ്ഷൻ, എ സി യൂസ് ചെയ്യേണ്ട ടൈം കുറയുകയൊക്കെ ചെയ്യും, അതേസമയം നമുക്ക് എനർജി ലാഭിക്കാം. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ്. അപ്പോൾ പല ടൈപ്പും ബ്ലൂ റൂഫ്സ് ഉണ്ട്. ഒരു കോമൺ മെത്തേഡ് എന്ന് പറയുന്നത് മോഡുലർ ട്രേ ടൈപ്പാണ്. അതായത് നമ്മൾ ഓൾറെഡി ആ ഒരു ബിൽഡിങ് ബ്ലൂ റൂഫിന് വേണ്ടി ഡിസൈൻ ചെയ്തതല്ല, ഒരു നോർമൽ റൂഫ് ആണെങ്കിൽ ഒരു പ്രത്യേക നമ്മൾ മോഡുലാർ ട്രേസ് അറേഞ്ച് ചെയ്യുക, അതിനകത്ത് സ്റ്റോർ ചെയ്യുകയും ചെയ്യും. ടെമ്പറലി ഇത് സ്റ്റോർ ചെയ്യും. ചില സ്റ്റഡീസ് കാണിക്കുന്ന 45% വരെ അർബൻ ഫ്ലഡ് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നതാണ് ഇത്തരം ഒരു കൺസെപ്റ്റ്. അതോടൊപ്പം തന്നെ മറ്റു ടൈപ്പ് കൺസെപ്റ്റാണ് റൂഫ് ഡാംസ് ഓർ റൂഫ് ചെക്സ് എന്ന് പറയും. അതായത് ഇതിന് കാണാം കണ്ടില്ലേ, സാധാരണ റൂഫ്സ് തന്നെയാണ്, പക്ഷേ ഒരു ഒരു ഇംപെർമിയബിൾ ഒരു സെമി പെർമിയബിൾ ഒരു ബ്രേക്ക് ഓർ ഒരു ചെക്സ് ഇൻ ബിറ്റ്വീൻ ഇങ്ങനെ കൊടുത്തിരിക്കും. അപ്പോൾ വാട്ടർ ഇവിടെ സ്റ്റോർ ചെയ്യും, അതായത് ഡ്രെയിനേജ് പൈപ്പിലേക്ക് പോകുന്ന വെള്ളത്തെ അതിൻ്റെ ഒരു പെട്ടെന്ന് ഒഴുകി പോകാതെ അവിടെ തടഞ്ഞു നിർത്തുകയും സ്റ്റോർ ചെയ്യും, അതിനായി ഓപ്പറേറ്റ് ചെയ്യാൻ സമ്മതിക്കുകയും ചെയ്യും. അപ്പം എന്താ ഇൻ ഷോർട്ട് എന്താ ചെയ്യുന്നത്, ഇതൊരു ബിൽഡിങ്ങിലെ സ്റ്റോറിയാണ്. ഇതുപോലെ ഒരു 100 ബിൽഡിംഗ്, ഒരു 200 ബിൽഡിങ്സ് ഇതേപോലെ വാട്ടർ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ആ പെട്ടെന്ന് ഒഴുകി പോകുന്ന, അതായത് സീവേജ് സിസ്റ്റത്തിലേക്ക്, സീവേജ് അല്ലെങ്കിൽ ഡ്രെയിനേജ് സിസ്റ്റത്തിലേക്ക് പെട്ടെന്ന് ഒഴുകി പോകുന്ന വെള്ളത്തിൻ്റെ എമൗണ്ട് കുറയുകയും അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന മാത്രം എമൗണ്ട് എത്തുകയും അത് അതിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന അർബൻ ഫ്ലഡ്സ് കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കും. ഞാൻ ഒരു അഡ്വാൻറ്റേജ് നേരത്തെ പറഞ്ഞിരുന്നു, ഇതൊരു സ്റ്റഡി എന്നുള്ളൊരു ഫിഗറാണ്. അതിന് സർഫസ് ടെമ്പറേച്ചർ എങ്ങനെ ഈ ഒരു അപ്രോച്ച് കൺട്രോൾ ചെയ്യുന്നു നോക്കാം. നോക്കും, റെഡ് വൺ എന്ന് പറയുന്നത് റെഡ് ചുമന്ന വര കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഗ്രാഫ് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ തന്നെയാണ് ബിൽഡിങ്ങിന് സർഫസ് ടെമ്പറേച്ചർ എത്രത്തോളം കുറയുന്നു എന്ന് കാണിക്കും. അതിനകത്ത് ബ്ലൂ ലൈൻ കറസ്പോണ്ടിങ് ബ്ലൂ ലൈൻ കാണിക്കുന്നത് രണ്ട് എക്സ്പെരിമെൻ്റൽ സെറ്റപ്പാണ്, ഒന്ന് ബ്ലൂ റൂഫ് വെച്ചും ഒന്ന് ബ്ലൂ റൂഫ് ഇല്ലാതെ. സോ ബ്ലൂ റൂഫിൻ്റെ പ്രസൻസ് കൊണ്ട് 5 degrees വരെ ടെമ്പറേച്ചർ കുറയ്ക്കാൻ സാധിക്കുന്നതെന്ന് ചില സ്റ്റഡീസ് കാണിക്കുന്നുണ്ട്. മറ്റ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ലീസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഓൾറെഡി ഞാൻ കാണിച്ചു എന്താണ്, ട്രേസ് ഉണ്ടെങ്കിൽ അത് വെച്ച് ഷെയർ ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ഒരു മെത്തേഡ് ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ സിറ്റിയിൽ ഹ്യൂജ് നമ്മുടെ എന്താ പറയുക, സീവർ സിസ്റ്റത്തിൻ്റെ സൈസ് നമുക്ക് വളരെയധികം കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് വലിയ ഒരു സീവർ സിസ്റ്റത്തിൻ്റെ ആവശ്യം, സീവർ നെറ്റ്വർക്ക്സിൻ്റെ ആവശ്യമില്ല. നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ സിറ്റി പ്ലാനിങ്ങിലും കൂടുതൽ കാശ് സ്പെൻഡ് ചെയ്തേക്കുന്നത് സീവർ ഡിസൈനിങ്ങിന് വേണ്ടി ആയിരിക്കും, നല്ലപോലെ പ്ലാൻ ചെയ്തൊരു സിറ്റി. പക്ഷെ അതിൻ്റെ ഡിസൈൻ വല്ലാതെ കൂടിപ്പോകാതെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കും. നമുക്ക് ആ ഒരു പീക്ക് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് വളരെ ഈസിയായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് കൺസ്ട്രക്ഷൻ എക്സ്കേവേഷനോ കൺസ്ട്രക്ഷൻ കോസ്റ്റൊന്നും അതിനകത്തില്ല. പിന്നെ ചില ഇപ്പം വാട്ടർ ഹാർവസ്റ്റിംഗ് സ്ട്രക്ചേഴ്സൊക്കെ വളരെ പോപ്പുലറാണല്ലോ, അപ്പോൾ അതുമായിട്ട് കപ്പിൾ ചെയ്യാനൊക്കെ വളരെ ഈസിയാണ്. അതാണ് ഇതിൻ്റെ, അതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്. ഇപ്പോൾ ഡിസഡ്വാൻറ്റേജസ് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു എക്സ്ട്രാ ഡിസൈൻ കൺസിഡറേഷൻ നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യണം. നമ്മളെ ബിൽഡിങ്ങിൽ പ്രോപ്പറായിട്ട് നമ്മളെ ബിൽഡിങ്ങിൻ്റെ എക്സിസ്റ്റിംഗ് കോൺക്രീറ്റ് സ്ട്രക്ചറൊന്നും അറിയാതെ ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ലീക്കേജ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും, പിന്നെ ബിൽഡിങ്ങിന് ഡാമേജ് വരാനൊക്കെ സാധ്യതയുണ്ട്. പിന്നെ റെഗുലറായിട്ടുള്ള ഇൻസ്പെക്ഷനും മെയിൻ്റനൻസും ഒക്കെ വേണം. നമ്മൾ അറിഞ്ഞിരിക്കണം അതിൻ്റെ ഡ്രെയിനേജിൻ്റെ പൈപ്പിൽ എന്തെങ്കിലും ക്ലോഗിങ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കണം, അല്ലെങ്കിൽ സിസ്റ്റം മുഴുവൻ നമ്മൾ വിചാരിക്കുന്ന ഒരു എഫക്റ്റീവ്നെസ് കിട്ടില്ല. പിന്നെ ഇത് വളരെ ഫ്ലാറ്റായിട്ട്, റിലേറ്റീവ്ലി ഫ്ലാറ്റായിട്ടുള്ള സർഫസേ ഇത് എഫക്റ്റീവ് ആവുള്ളൂ, അതറിയാമല്ലോ. പിന്നെ ഒരു ഈസ്തറ്റിക് സെൻസ്, അതായത് ഒരു 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 ഈസ്തറ്റിക് വാല്യൂ ഒന്നും അതുകൊണ്ട് എൻഹാൻസ് ചെയ്യില്ല. നമുക്കറിയാം ഇതുപോലെ തന്നെ മറ്റ് എഞ്ചിനീയറിംഗ് കൺസെപ്റ്റ്സ് ഉണ്ട് വാട്ടർ സ്റ്റോർ ചെയ്യാനുള്ള, കുറച്ചുകൂടെയൊക്കെ ഒരു ബ്യൂട്ടിഫൈ നമ്മുടെ റൂഫിനെ കുറച്ചുകൂടെ ഒന്ന് ബ്യൂട്ടിഫിക്കേറ്റ് ചെയ്യുന്ന കുറേ കൺസെപ്റ്റുണ്ട്. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഈസ്തറ്റിക് വാല്യൂ ഒന്നും ഇത് ആഡ് ചെയ്യുന്നില്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ ലിമിറ്റേഷൻസ്. ഇതൊക്കെയാണ് ഞാൻ ചില റെഫറൻസസ് അതിൽ നിന്ന് എടുത്തതാണ്. നിങ്ങൾക്ക് ഇത് ഈ ടോപ്പിക് ഇഷ്ടപ്പെട്ടോ എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റിൽ എഴുതി ചോദിക്കാം. താങ്ക് യു വെരി മച്ച്.